ഇപ്പോൾ ഈ തലമുറകളിലൂടെ എന്നൊക്കെ പറയുന്നത് പോലെയാണ്, 82-ലാണ് കൂലി അതുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടായത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ അപകട വാർത്ത അറിഞ്ഞ് ഞെട്ടിയെന്ന് ഉണ്ടായിരുന്നു. ഈ തലമുറകൾക്കിപ്പുറത്തും ബച്ചനെ കുറിച്ചുള്ള ചെറു ചെറു കഥകൾ പോലും ആളുകൾ പലരിൽ നിന്നും കണ്ടും കേട്ടും വായിച്ചും ഓർമ്മിച്ചെടുക്കും. ഒറ്റ നോട്ടത്തിൽ ആർക്കും മാറിപ്പോകുന്ന ഒരു ബച്ചനുണ്ട് ബംഗളൂരുവിൽ. കണ്ടാൽ ബിഗ് ബി എന്ന് തോന്നുമെങ്കിലും കർണാടകയ്ക്ക് അദ്ദേഹം ജൂനിയർ അമിതാഭാണ്. അമിതാഭ് ബച്ചൻ, ഒറിജിനൽ അല്ല, ബംഗളൂരിലെ ജൂനിയർ അമിതാഭ് ബച്ചൻ. ആറടിയിലേറെ ഉയരം, ഇരുവശവും ചികഞ്ഞ മുടിയിഴകൾ, വെളുത്ത ബുൾഗാൻ, അതേ ശബ്ദ ഗാംഭീര്യം, ഒറ്റനോട്ടത്തിൽ സാക്ഷാൽ ബച്ചൻ. രൂപത്തിൽ മാത്രമല്ല നടപ്പിലും എടുപ്പിലുമെല്ലാം ബച്ചൻ ടച്ച്. കഭീ കഭീ മേരേ ദിൽ മേ ഖയാൽ ആതാ ഹേ കി ജൈസേ തുജ്ക്കോ ബനായാ ഗയാ ഹേ മേരേ ലിയേ. ഷോലെ കണ്ട ആരാധന കൂടിയതോടെ മുംബൈയിലേക്ക് ബച്ചനെ തേടി യാത്ര നടത്തി ഗുൽഫാം. അമിതാഭ് ബച്ചന്റെ ഡ്യൂപ്പായി ചില ബോളിവുഡ് ചിത്രങ്ങളിൽ, രണ്ട് തെലുങ്കു ചിത്രങ്ങളിൽ വേഷമിട്ടു. മികച്ച പാട്ടുകാരൻ കൂടിയായ ഗുൽഫാം അധികം വൈകാതെ ട്രൂപ്പുണ്ടാക്കി. ബച്ചന്റെ ഡയലോഗുകളും പാട്ടുമായി വേദികളിൽ തിളങ്ങി. ബച്ചൻ ടച്ച് ഹിറ്റായതോടെ കോൻബനേക കോർപ്പതിയിലേക്ക് ഗുൽഫാമിന് ക്ഷണമെത്തി. ആദ്യമായി ബിഗ് ബിയെ നേരിട്ട് കണ്ടതിന്റെ ആവേശം ഇപ്പോഴും ഗുൽഫാമിന്റെ വാക്കുകളിലുണ്ട്. അമിതാഭ് ബച്ചൻ സാഹബ്നെ മുഞ്ചെ ദേഖാ കൗൺ ബനേഗാ കരോൾപതി കി സെറ്റ് പർ തോ ഉന്നോനെ ജൈസേ മുഞ്ചെ ഐസേ ദേഖാ അരേ ആയി ആപ് തോ ഹമാരേ ഹംശക്കർ ലേ ആയി ആയി. ജൂനിയർ ബച്ചൻ എന്ന വിളിപ്പേരിലാണ് ഗുൽഫാം ഇന്ന് ബന്ധുക്കൾക്കിടയിൽ പോലും അറിയപ്പെടുന്നത്. ഗുൽഫാമിന്റെ ട്രൂപ്പിന്റെ പേരും ബിഗ് ബി എന്നാണ്. ബിഗ് ബിയോട് ജന്മദിന ആശംസ നേരിട്ട് പറയണമെന്നതാണ് ഗുൽഫാമിന്റെ ഇപ്പോഴത്തെ വലിയ ആഗ്രഹങ്ങളിലൊന്ന്. നാളെയാണ് ഈ ജൂനിയർ അമിതാഭിന്റെയും ജന്മദിനം. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു വെരി മച്ച്. ബംഗളൂരുവിലെ ജൂനിയർ അമിതാഭ് ബച്ചനൊപ്പം മണിശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.